നമസ്കാരം അതിർത്തി രക്ഷാസേനാ മേധാവിയെയും ഉപമേധാവിയെയും അസ്വാഭാവികമായി സ്ഥാനങ്ങളിൽ നിന്നും തൂക്കിയെറിഞ്ഞിട്ടും അതിർത്തിയിൽ പെരുകിയ ഭീകരാക്രമണങ്ങൾക്ക് ശമനമില്ലെന്ന് മാത്രമല്ല അത് അതിഭീകരമായി തുടരുന്നതിനിടെ കേന്ദ്ര സർക്കാരിനെതിരെ ഉയരുന്ന ജനരോഷത്തിന് മറയിടാൻ അപഹാസ്യമായ അഭിനയവുമായി സേനയെയും ഇന്ത്യൻ ജനതയെയും അപമാനിക്കുന്ന ദൃശ്യങ്ങളുമായി അംബാനിയുടെ ചാനൽ ന്യൂസ് ഐറ്റിൻ രംഗത്തു വന്നു ഭീകരർക്കെതിരായ അതീവ രഹസ്യമായ ഓപ്പറേഷനു വേണ്ടി പുറപ്പെടുന്ന സൈനിക വാഹനത്തിൽ ന്യൂസ് എയ്റ്റീൻ മാധ്യമ പ്രവർത്തകയെ പ്രവേശിപ്പിച്ച നടപടിയെ വിമർശിച്ച് കോൺഗ്രസും രംഗത്തു വന്നു സൈന്യത്തിന്റെയും ജമ്മുകശ്മീർ പോലീസിന്റെയും സ്പെഷ്യൽ ഓപ്പറേഷൻ ടീമിനൊപ്പം അവരുടെ വാഹനത്തിൽ ഓടിക്കയറി കഴിഞ്ഞ ദിവസം ന്യൂസ് എയ്റ്റീൻ ചാനൽ റിപ്പോർട്ട് ചെയ്തതാണ് വിവാദമായത് ഇതിനെതിരെയാണ് ഇപ്പോൾ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത് അതീവ രഹസ്യമായ ഇത്തരം ഓപ്പറേഷനുകൾ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ആരാണ് മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചതെന്നും ആരുടെ ഇമേജ് സംരക്ഷിക്കാനാണ് ഇത്തരം നാടകത്തിന് അവസരമൊരുക്കിയതെന്നും കോൺഗ്രസ് ചോദിക്കുന്നു സൈനിക ഓപ്പറേഷൻ എങ്ങനെയാണ് ഇതുപോലെ പരസ്യമാക്കാൻ കഴിയുക എന്നും എന്തുകൊണ്ടാണ് സേനയെ ഇതുപോലെ പരിഹാസ പരിഹാസപാത്രങ്ങളാക്കുന്നത് എന്നും കോൺഗ്രസ് ചോദിച്ചു ഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിലെ തിരക്കഥ പ്രകാരം അരങ്ങേറിയ നാടകമായിരുന്നോ ഈ റിപ്പോർട്ടിംഗ് എന്നും കോൺഗ്രസ് ചോദിച്ചു ജമ്മുകശ്മീരിൽ കഴിഞ്ഞ അറുപത്തിയെട്ട് ദിവസത്തിനിടെ പതിനേഴ് ഭീകരാക്രമണങ്ങൾ നടക്കുകയും പതിനെട്ട് സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവിടെ ഇപ്പോഴും ഇത്തരം നാടകങ്ങളാണ് നടക്കുന്നത് കെട്ടിപ്പൊക്കിയ കള്ളപ്പേര് സംരക്ഷിക്കാൻ മോദി സർക്കാർ നാടകം കളിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് കുറ്റപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് ജമ്മുകശ്മീർ പോലീസിന്റെയും സൈന്യത്തിന്റെയും ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ നടക്കുന്നത് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്തത് ഓപ്പറേഷന് വേണ്ടി പുറപ്പെടുന്ന വാഹനത്തിന് നിന്നാണ് റിപ്പോർട്ടിംഗ് ആരംഭിച്ചതെങ്കിലും വാഹനം പുറപ്പെടാൻ തുടങ്ങിയതോടെ സൈന്യത്തിലുള്ളവർ വനിതാ റിപ്പോർട്ടറെ വാഹനത്തിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അവർ അല്പനേരം വാഹനത്തിന് പിറകെ നടന്നുകൊണ്ടും റിപ്പോർട്ടിംഗ് തുടർന്നു അവർക്ക് വേണ്ടി വാഹനം പതുക്കെ പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാം പിന്നീട് ഓപ്പറേഷന് വേണ്ടി പുറപ്പെടുന്ന വാഹനത്തിലേക്ക് ചാടിക്കയറി വാഹനത്തിന്റെ കഥകിന് പുറത്തു തൂങ്ങിയിരുന്നു കൊണ്ടും അവർ റിപ്പോർട്ടിംഗ് തുടർന്നു ഈ സമയത്തെല്ലാം ക്യാമറ അവരെ പിന്തുടരുകയും ചെയ്യുന്നുണ്ട് ഈ രീതിയിൽ റിപ്പോർട്ടിംഗ് തുടരാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന സൈനികനെയും ദൃശ്യത്തിൽ കാണാം ചലിക്കുന്ന വാഹനത്തിൽ തൂങ്ങിയിരുന്നു കൊണ്ടാണ് പിന്നീടുള്ള അവരുടെ റിപ്പോർട്ടിംഗ് തുടരുന്നത് അതീവ രഹസ്യമായി നടക്കേണ്ട ഈ ഓപ്പറേഷൻ മുഴുവൻ മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയതിനെയും കോൺഗ്രസ് കുറ്റപ്പെടുത്തുന്നുണ്ട് ഈ റിപ്പോർട്ടിങ്ങിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തുവിട്ടുകൊണ്ടാണ് കോൺഗ്രസിന്റെ വിമർശനം തുടർച്ചയായി പാളുന്ന പ്രതിരോധം അനേകം സൈനികരുടെ ജീവഹാനിക്കിടയാക്കുന്ന പശ്ചാത്തലത്തിൽ ഉയരുന്ന വിമർശനങ്ങളുടെ മുനയൊടിക്കാനും ഇത് അടുത്ത നിമിഷം ഭീകര ക്യാമ്പുകളാകെ തവിടുപൊടിയാക്കാൻ പോകുന്നു എന്ന പ്രതീതി ജനിപ്പിക്കാനുമാണ് രാഷ്ട്രീയ നേതൃത്വം സൈനികരെ ഈ വില കുറഞ്ഞ നാടകത്തിലെ ഹാസ്യ കഥാപാത്രങ്ങളാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ കേന്ദ്ര സർക്കാരിന്റെ പിടിപ്പുകേടുകൊണ്ട് പുൽവാമയിൽ നാൽപ്പത്തിരണ്ട് സൈനികർ രക്തസാക്ഷികളായ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ അതിർത്തി കാടുകൾക്ക് നാശം സംഭവിച്ച സർജിക്കൽ സ്ട്രൈക്ക് പോലെ എന്തോ നടക്കാൻ പോകുന്നു എന്ന പ്രതീതി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് ഇത്തരത്തിൽ പരിഹാസ്യമായത് ഭരണം തന്നെ ജുംലയാക്കിയ ഒരു സർക്കാരിൽ നിന്ന് നിഷ്കളങ്കരെ നിങ്ങൾ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ